ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് ഇൻ ദ മണി അറ്റ് ദ മണി ഔട്ട് ദ മണി ഡെൽറ്റ വാല്യൂ എങ്ങനെയാണ് ഓപ്ഷൻ പ്രൈസിങ്ങിനെ അഫക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഓപ്ഷൻ ഗ്രീക്സ് ആയിട്ടുള്ള ഗാമ തീറ്റ എങ്ങനെയാണ് ഓപ്ഷൻ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് കിഷോർ കുമാർ, ഫൗണ്ടർ ഓഫ് ടീം അവന്യൂ. വെൽക്കം ടു യുവർ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്റർ ക്ലാസ്. ഓപ്ഷൻ ട്രേഡർ എന്താണ് ഗാമ വാല്യൂ എന്നും അത് എങ്ങനെയാണ് ഡെൽറ്റ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നതെന്നും തീറ്റ വാല്യൂ എങ്ങനെയാണ് ഓപ്ഷൻ പ്രൈസിനെ അഫക്ട് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി മാത്രമേ ഓപ്ഷൻ ട്രേഡിംഗിലേക്ക് എൻ്റർ ചെയ്യാവൂ. എന്താണ് ഗാമ വാല്യൂ എന്നും എന്താണ് തീറ്റ വാല്യൂ എന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് ഗാമ വാല്യൂ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡെൽറ്റ വാല്യൂ ആണ് നമ്മൾ ഗാമ വാല്യൂ എന്ന് പറയുന്നത്. ഡെൽറ്റ വാല്യൂവിന് ആക്സലറേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഗാമ വാല്യൂ ആണ്. ഒരു അണ്ടർലൈയിങ് അസറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡെൽറ്റ വാല്യൂ ചേഞ്ച് ആകുന്നു എന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഇവിടെ ഡെൽറ്റ വാല്യൂവിന്റെ ചേഞ്ച് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ ഗാമ വാല്യൂ നമ്മൾ നോക്കിയാൽ മതിയാവും. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇപ്പോൾ 17,207 നിൽക്കുന്നത്. ഈ നിഫ്റ്റി അടുത്ത 1 അവറിൽ 17,307, അതായത് ഒരു 100 പോയിന്റ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് 17,150 കോൾ ഓപ്ഷൻ ആണ്. അതിന്റെ വാല്യൂ നിലവിൽ 139 ആണ് നിൽക്കുന്നത്. ഈ ഓപ്ഷൻ സ്ട്രൈക്കിന്റെ ഡെൽറ്റ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 0.53 ആണ്. ഗാമ വാല്യൂ 0.0013 ആണ്. സോ നിഫ്റ്റി ഫ്യൂച്ചർ 100 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ഡെൽറ്റ വാല്യൂ 0.53 ആയതുകൊണ്ട് ഓപ്ഷന്റെ സ്ട്രൈക്കിനകത്തൊരു 53 പോയിന്റ് കൂടി നിലവിലത്തെ പ്രൈസിന്റെ കൂടെ ആഡ് ആവേണ്ടതാണ്. അതായത് 139 നിൽക്കുന്ന സ്ട്രൈക്ക് 192 ആയിട്ട് മാറുന്നു. എന്നാൽ ഗാമ വാല്യൂ 0.0013 നിൽക്കുന്നത് നിഫ്റ്റി 100 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ 0.0013 × 100, അതായത് ഗാമ വാല്യൂ 0.13 കൂടി ഈ 0.53 കൂടെ ആഡ് ആവുന്നു. അതായത് ഗാമ വാല്യൂയിലുണ്ടാവുന്ന ആ 0.13 അക്സിലറേഷൻ കൂടി ഈ ഡെൽറ്റ വാല്യൂവിൽ ആഡ് ആവുകയും ഈ ഡെൽറ്റ വാല്യൂ 0.53 നിന്ന് ചേഞ്ചായി 0.66 ആയി മാറുകയും ചെയ്യുന്നു. ഡെൽറ്റ വാല്യൂ 0.66 ആകുമ്പോൾ അതിന് സമാനമായ ഓപ്ഷന്റെ വാല്യൂവിൽ ചേഞ്ച് വരുന്നതാണ്. സോ 0.53 കൂടെ ഡെൽറ്റ വാല്യൂ 0.13 കൂടെ ആഡ് ആവുമ്പോൾ ഡെൽറ്റ വാല്യൂ 0.66 ആവുകയും ഓപ്ഷന്റെ പ്രൈസ് 139 നിന്ന് ഒരു 66 പോയിന്റും കൂടിയാണ് ആഡ് ആവുന്നത്. അതായത് നോർമലി ഉള്ള ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ വാല്യൂ വെച്ച് 192 വരേണ്ട സ്ഥാനത്ത് ഓപ്ഷന്റെ പ്രൈസിങ് ഇവിടെ 100 പോയിന്റ് ഫ്യൂച്ചറിനകത്ത് ചേഞ്ച് വരുമ്പോൾ 205 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഫ്യൂച്ചർ 100 പോയിന്റ് ഡൗൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ സെയിം ഓപ്ഷൻ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് നിഫ്റ്റി ഫ്യൂച്ചർ 100 പോയിന്റ് കുറഞ്ഞ് 17,107 നിൽക്കുകയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ സെയിം ഓപ്ഷന്റെ ഡെൽറ്റ വാല്യൂ 0.53 ആണ്. അവിടെ നിന്ന് ഈ ഗാമ വാല്യൂ അവിടെ കുറയേണ്ടതാണ്. അതായത് 0.0013 × 100 എന്ന വാല്യൂ അവിടെ കുറയേണ്ടതാണ്. അങ്ങനെ കുറയുമ്പോൾ ഡെൽറ്റ വാല്യൂ ചേഞ്ച് ചെയ്ത് 0.53 നിന്ന് 0.40 ആയിട്ട് മാറുന്നു. സോ 100 പോയിന്റ് ഫ്യൂച്ചറിനകത്ത് ഇവിടെ ഒരു ചേഞ്ച് വരുമ്പോൾ ഈ ഓപ്ഷൻ ഡൗൺ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും 139 നിന്ന് 40 പോയിന്റ് ആണ് കുറയുന്നത്. നോർമലി നമ്മൾ നേരത്തെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 139 നിന്ന് 53 പോയിന്റിന്റെ കുറവാണ് വരേണ്ടത്. എന്നാൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോകുമ്പോൾ ഗാമ വാല്യൂ കുറയുകയും ഗാമ വാല്യൂ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഈ ഡെൽറ്റ വാല്യൂലുള്ള ചേഞ്ച് വരുന്നു. അങ്ങനെ 100 പോയിന്റ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ 0.40 ആയിട്ട് മാറുന്നു. സോ അതിന് ആനുപാതികമായിട്ടുള്ള കുറവ് മാത്രമേ ഇവിടെ ഓപ്ഷന്റെ പ്രൈസിൽ ഉണ്ടാവുന്നുള്ളൂ. ദാറ്റ് ഈസ് 139 നിന്ന് അത് 86 ചേഞ്ച് ചെയ്യുന്നതിന് പകരം അത് 99 രൂപയായിട്ട് മാത്രമേ കുറയുന്നുള്ളൂ. അതായത് ഒരു 40 പോയിന്റിന്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. സോ പുട്ട് ഓപ്ഷന്റെ കേസിൽ നമുക്കറിയാം മാർക്കറ്റ് ഡൗൺ ആവുമ്പോഴാണ് ഓപ്ഷന്റെ പ്രൈസ് കൂടുന്നത്, ഡെൽറ്റ വാല്യൂ അതിനനുസരിച്ച് കൂടുന്നു. അതെങ്ങനെയാണ് കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗാമ വാല്യൂ ആഡായി ഓപ്ഷൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും എന്നാൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് കയറി പോകുമ്പോൾ പുട്ട് ഓപ്ഷന്റെ റേറ്റ് കുറയുന്നു. സെയിം ലൈക്ക് കോൾ ഓപ്ഷനിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് പുട്ട് ഓപ്ഷനിലും സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും ഡെൽറ്റ വാല്യൂ ആൻഡ് ഗാമ വാല്യൂ എങ്ങനെയാണ് ഓപ്ഷന്റെ മൂവ്മെന്റിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഓപ്ഷൻ ബയ്യിങ്ങിനാണെങ്കിലും സെല്ലിങ്ങിലാണെങ്കിലും ഏത് സ്ട്രൈക്കാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്താണ് തീറ്റ വാല്യൂ, അത് എങ്ങനെയാണ് ഓപ്ഷൻ സ്ട്രൈക്സിനെ അഫക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കി നോക്കാം. എല്ലാ ഓപ്ഷൻ സ്ട്രൈക്സിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സോ എക്സ്പയറി ഡേറ്റിനോട് അടുക്കുന്നതിനനുസരിച്ച് ഓപ്ഷൻസിന്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് തീറ്റ വാല്യൂ എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത്.
പ്രധാനമായും മനസ്സിലാക്കേണ്ടത് കോൺട്രാക്ട് എക്സ്പയറിയിലേക്ക് ഓരോ ദിവസം കഴിയും തോറും ഓപ്ഷന്റെ പ്രൈസ് കുറയുന്നത് കാണാൻ കഴിയും. ഇതിനെ നമ്മൾ ടൈം ഡി കെ ഓർ പ്രീമിയം ഇറോഷൻ എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെ ടൈം വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഓപ്ഷന്റെ വാല്യൂ കുറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻ ഗ്രീക്സിലെ തീറ്റ വാല്യൂ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിലവിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,207 ആണ്. നമുക്ക് നിഫ്റ്റി ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ചാർട്ടിൽ ഷോ ചെയ്യുന്നത് ഓഗസ്റ്റ് 4 എക്സ്പയറിയാണ്. ഞാൻ 17,400 ഒരു സിഇ നിലവിൽ 41 രൂപയ്ക്ക് നിൽക്കുന്നുണ്ട്. അത് ബൈ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. എന്റെ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പായിട്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പ്രൈസ് 17,400 പാസ് ചെയ്യുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് 5 ഡേയ്സിന് ഉള്ളിൽ ഈ നിഫ്റ്റിയുടെ സ്പോട്ട് 17,400 വന്നില്ല എങ്കിൽ കോൺട്രാക്ട് എക്സ്പയറിയുടെ അന്ന് ഈ ഓപ്ഷന്റെ വാല്യൂ 0 ആകുന്നതാണ്. അതായത് ഓരോ ദിവസം കഴിയും തോറും ഒരു സർട്ടൈൻ എമൗണ്ട് ഈ ഓപ്ഷനിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എക്സ്പയറിയോട് അടുക്കുമ്പോൾ ഓപ്ഷന്റെ വാല്യൂ ഡി കെ സംഭവിക്കുന്നു, അതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ഉത്തരം വളരെ സിമ്പിളാണ്. ഒരു ഓപ്ഷനിൽ ബയറും സെല്ലറും ഉണ്ട്. ബയർ ഓപ്ഷന്റെ വാല്യൂ സെല്ലറിന് പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രീമിയം കളക്ട് ചെയ്യുന്ന സെല്ലറിനാണ് ട്രേഡിൽ നോർമലി നഷ്ട സാധ്യത കൂടുതൽ. കാരണം ഓപ്ഷൻ നിലവിൽ നിൽക്കുന്ന റേറ്റിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലറിന് പ്രോഫിറ്റ് ആണ്. എന്നാൽ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എന്നാൽ ഓപ്ഷൻ അപ്പായാൽ ആ ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് അൺലിമിറ്റഡ് ലോസ് ആണ്. അതായത് ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് പ്രോഫിറ്റ് ലിമിറ്റഡും ലോസ് അൺലിമിറ്റഡുമാണ്. ഈ പോയിന്റിൽ സെല്ലറിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ സേഫ് ഗാർഡ് ചെയ്യപ്പെടുന്നത് ഓപ്ഷന് തീറ്റ ഡി കെ സംഭവിക്കുന്നതുകൊണ്ടാണ്. സപ്പോസ് ഒരു ഓപ്ഷൻ സെല്ലർ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ പ്രിഫർ ചെയ്തു എന്ന് തന്നെ കരുതുക. സോ മാർക്കറ്റ് ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. എന്നാൽ മാർക്കറ്റ് സൈഡ് വൈസ് മൂവ്മെന്റ് നടക്കുമ്പോൾ അവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒരു തീറ്റ ഇറോഷന്റെ ആനുകൂല്യം മാത്രമാണ് ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് അവിടെ കിട്ടുന്നത്. നിലവിൽ നമുക്ക് നിഫ്റ്റിയുടെ 17,400 കോൾ ഓപ്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇവിടെ തീറ്റ വാല്യൂ കാണിക്കുന്നത് -8 എന്നുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ തീറ്റ വാല്യൂ കാണിക്കുന്നത്. ഈ തീറ്റ വാല്യൂ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിലെ മറ്റെല്ലാ ഫാക്ടേഴ്സും സെയിം ആയിട്ട് തന്നെ നിന്നു കഴിഞ്ഞാലും ആ ഓപ്ഷനിൽ ആ പർട്ടിക്കുലർ ഡേയിൽ ഈ -8 വാല്യൂ ഉറപ്പായിട്ടും ഡി കെ സംഭവിക്കുമെന്നുള്ളതാണ് ഈ തീറ്റ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രാക്ടിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനകത്ത് തീർച്ചയായിട്ടും മൂവ്മെന്റ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോഴും മറ്റ് ഫാക്ടേഴ്സിനെല്ലാം ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. സോ അതിനാനുപാതികമായിട്ട് ഈ തീറ്റ ഇറോഷൻ മാർക്കറ്റിൽ തീർച്ചയായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതായത് എല്ലാ ഓപ്ഷൻ ഗ്രീക്സും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഓപ്ഷന്റെ പ്രീമിയം ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഓപ്ഷൻ അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്താലും ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്താലും ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന തീറ്റ ഇറോഷൻ ഓപ്ഷന്റെ മൂവ്മെന്റിന് ആനുപാതികമായി സംഭവിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്ഷൻ ചെയിൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തീറ്റ ഡി കെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് അറ്റ് ദ മണിയിലും നിയർ ഇൻ ദ മണിയിലും നിയർ ഔട്ട് ദ മണിയിലുമാണ്. എന്നാൽ ഡീപ്പ് ഇൻ ദ മണിയിലും ഡീപ്പ് ഔട്ട് ദ മണിയിലേക്കും പോകുമ്പോൾ തീറ്റ ഇറോഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബയേഴ്സ് എപ്പോഴും ഓപ്ഷൻ ബൈയിങ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഡേയിലെ തീറ്റ ഇറോഷൻ എത്രയാണ് എന്ന് മനസ്സിലാക്കി മാത്രമേ എൻട്രി എടുക്കാവൂ. കാരണം ബയേഴ്സ് ഉദ്ദേശിച്ച ഡയറക്ഷനിലെ ഒരു സ്പെസിഫിക് ടൈമിൽ മാർക്കറ്റ് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീറ്റ ഡി കെയുടെ ലോസ് കൂടി ബയർ മുന്നിൽ കാണേണ്ടതാണ്. എന്നാൽ ഈ തീറ്റ ഇറോഷൻ എപ്പോഴും സെല്ലേഴ്സിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയാണ്. ഓപ്ഷൻ ഗ്രീക്സിലെ ഗാമ വാല്യൂ എങ്ങനെയാണ് ഡെൽറ്റ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നുവെന്നും അത് ഓപ്ഷൻ പ്രൈസിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അതുപോലെ തന്നെ തീറ്റ വാല്യൂ എങ്ങനെയാണ് ഓപ്ഷൻ പ്രൈസിനെ അഫക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്താണെന്നും വേഗ എങ്ങനെയാണ് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി അഫക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ട്രേഡിംഗിനെ പറ്റി കൂടുതലായി അറിയാൻ താല്പര്യമുള്ളവർ ടീം അവന്യൂവിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.